ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ രൂഹ മിനിസ്ട്രി ലോക അതിർത്തികൾ വരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ദേവാലയത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ കാഴ്ച സമർപ്പിക്കുകയാണ്. ഇപ്പോൾ സിസ്റ്റർ ആയിരിക്കുന്ന ഈ ദേവാലയം തൃശ്ശൂർ അതിരൂപതയിലെ പീച്ചി എന്ന ഇടവകയിലെ ലൂർദ് മാതാ പള്ളിയിലാണ് സിസ്റ്റർ നിൽക്കുന്നത്. സിസ്റ്റർ നേരത്തെ പറഞ്ഞു, സിസ്റ്റർ എപ്പോഴും കൊണ്ടു നടക്കുന്ന പരിശുദ്ധമ്മ, ഈ അമ്മയെയും കൊണ്ട് കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ആരാലും അറിയപ്പെടാതെ ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ട് സിസ്റ്ററുടെ കാർമൽ മൗണ്ട് ടീം അംഗങ്ങൾ കുറച്ച് പേരോട് കൂടെ ഈ തൃശ്ശൂർ അതിരൂപത മുഴുവനും വലയം ചെയ്ത പ്രദക്ഷിണം വെച്ച് നമ്മുടെ അമ്മയ്ക്ക് മാത്രമേ രക്ഷിക്കാനാകൂ, അമ്മയെയും കൊണ്ടൊരു പ്രദക്ഷിണം നടത്തി. അങ്ങനെ ലൂർദ് മാത ഈ ദേവാലയത്തിൽ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇടവക മക്കൾ അവരുടെ ദശാംശം കൊണ്ട് പണിത ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏശ്യ പ്രവാചകന്റെ പുസ്തകം 6:1 തിരുവചനങ്ങൾ, കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവയ്ക്ക് ചുറ്റും സെറാഫുകൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് 6 വീതമുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മറച്ചിരുന്നു, 2 കൊണ്ട് പാദങ്ങൾ മറച്ചിരുന്നു. 2 പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഇങ്ങനെ ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമമാണല്ലോ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയെ, ഈ സമയം ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ വലിയ അഭിഷേകം കൊണ്ട് നിറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിലെ വീടിൻ്റെ മുറ്റത്തുള്ള അല്ലെങ്കിൽ ഇടവകയുടെ ഹൃദയത്തിലുള്ള ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിലെ ശക്തി കേന്ദ്രം. അതിലും ശ്രേഷ്ഠമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശമാണ്. എൻ്റെ ഇടവക ആ ഹൃദയത്തിൽ, ഇടവകയുടെ ഹൃദയത്തിൽ നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ആ പരിശുദ്ധ ദേവാലയത്തിൽ ദിവസേന അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലി, പരിശുദ്ധ കുർബാന, ആ ദഹന ബലിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും ഉണ്ടാകാൻ പാടില്ല. അവിടെ അർപ്പിക്കുന്ന ആരാധന, ആ ദിവ്യകാരുണ്യ ആലയം, ജപമാല, പരിശുദ്ധ കുർബാന, കുരിശിൻ്റെ വഴി, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നിന്നെ അവിടെയാണ് നട്ടിരിക്കുന്നത്. നിന്റെ ആത്മാവും ശരീരവും ഹൃദയവും മനസ്സും എല്ലാം ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ പരിശുദ്ധ കുർബാന മതി ഈ ദേവാലയത്തിൽ. ഈ ഇടവകയിലെ മക്കൾ അവരുടെ കൈകൾ കൊണ്ട് പണിത, അവർ തന്നെ ഉണ്ടാക്കിയ രൂപങ്ങൾ, ഇതുപോലെയുള്ള കൊത്തുപണികൾ ഈ ഇടവകയിലെ മക്കൾ തന്നെ ചെയ്ത് അവരഭിമാനിക്കണം. ഈ ദേവാലയം പരിശുദ്ധമായ ദേവാലയം. ഇവിടെ 6 കുർബാന തുടങ്ങിയ 8 കഴിയുക. അതുപോലെ നോമ്പ് കാലത്തിലൊക്കെ, കാലത്ത് മുച്ചിക്കുമെന്നും ഭക്ഷണം കഴിക്കാതെ രാത്രി മാത്രം ഭക്ഷണം കഴിക്കുന്ന, ഉപവസിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഈ ഇടവകയിലുണ്ട്. അതാണ് ഇടവകയുടെ ശക്തി കേന്ദ്രം. ഈ ദേവാലയത്തിലെ വിഷയെ ഏശ്യ പ്രവാചകൻ കണ്ട ദർശനം, കർത്താവ് ഉന്നതമായി സിംഹാസനം, അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന ആബാ പിതാവേ, എൻ്റെ അപ്പാ എന്ന് വിളിക്കുവാൻ, പിതാവായ ദൈവത്തെ ഏറ്റവും മുകളിലായിട്ട് അംഗീകരിച്ചിരിക്കുക. പുത്രനായ ഈശോ, പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ദേവാലയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. വിശുദ്ധരെ, ഭാരതീയ വിശുദ്ധരെ മുഴുവനും ഇവിടെ വെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതി ചലിച്ചുകൊണ്ടിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാട് 4:8, ആയിരുന്നവരും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവരും സർവശക്തിനും ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഉന്നതമായ ലക്ഷ്യം നിത്യജീവനാണ്. പ്രിയപ്പെട്ടവരെ, നിത്യജീവനിലേക്ക് കൈകോർത്ത് നീങ്ങാം. നമുക്ക് എല്ലാവരെയും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ.
ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് ഒരു വെളിച്ചം ഇറങ്ങി വരുന്നത് സിസ്റ്റർ കാണുകയാണ്. ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ വെളിച്ചം ഇറങ്ങി വരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അഭിഷേകം നിറയുന്നു. അമ്മേ മാതാവേ, ഈ മക്കളുടെ മേൽ ശത്രു ആധിപത്യം പുലർത്താതിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഭരണം നടത്തട്ടെ. എൻ്റെ അപ്പാ എന്ന് ദൈവത്തെ വിളിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.